സീതാറാം യെച്ചൂരി ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം എയിംസ് ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ നിന്നും നമ്മളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. മൃതദേഹം ഇന്ന് വൈകിട്ട് 6 മണിക്ക് എയിംസിൽ നിന്ന് വസന്തകുഞ്ചിലെ വസതിയിലെത്തിക്കും. നാളെയാണ് ദില്ലി AKG ഭവനിൽ പൊതുദർശനം. മൃതശരീരം ദില്ലി എയിംസ് ആശുപത്രിയുടെ അനാട്ടമി വിഭാഗത്തിന് കൈമാറും. CPM 3 ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഡൽഹിയിൽ AKG ഭവനിന് മുന്നിൽ നിന്നും ആർ ശ്രീജിത്ത്, കേരള ഹൗസിൽ നിന്നും VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരും. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ആർ ശ്രീജിത്ത്, AKG ഭവനിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ 40 വർഷങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലും കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിലും അതിനുമപ്പുറം SFI അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന നിലയിലും സീതാറാം യെച്ചൂരി അടുത്ത് പെരുമാറിയൊരിടമാണ്. ഒരുപാട് ആലോചനകളും കൂടിയാലോചനകളും നടന്ന ഇടമാണ്. ജ്യോതിബസു പ്രധാനമന്ത്രിയാകണമോ വേണ്ടയോ എന്ന് ആലോചിച്ച കാലമാണ് ഇടമാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് പിന്തുണ പിൻവലിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്ന ഇടമാണ്. അങ്ങനെ ഒട്ടേറെ ചർച്ചകൾക്ക് ഇടം നൽകിയ ആ സ്ഥലം സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞൊരു മനുഷ്യനാണ് സീതാറാം യെച്ചൂരി. മുതിർന്ന നേതാക്കളൊക്കെ അവിടെ എത്തിത്തുടങ്ങിയോ? എങ്ങനെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങളും ഒക്കെ? അരുൺ, കഴിഞ്ഞ ഏതാണ്ട് 50 കൊല്ലമായി സീതാറാം യെച്ചൂരിയുടെ കർമ്മമണ്ഡലമായിരുന്നു ഈ ഗോൾഡ് മാർക്കറ്റിന് സമീപമുള്ള CPM ആസ്ഥാനമായ AKG ഭവൻ. ഇവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നിരുന്നത്. ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം രാജ്യമാകെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കാനായി നിരവധി ആളുകൾ രാവിലെ ഇവിടേക്ക് വരുന്നുണ്ട്. കേരളത്തിനുള്ള BJP പ്രധാനപ്പെട്ട നേതാവായ വൈസ് പ്രസിഡൻ്റായ AP അബ്ദുള്ളക്കുട്ടി മുൻ MP കൂടിയാണ്, CPM മുൻ MP കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ AKG ഭവനിലെത്തി ഈ സീതാറാം യെച്ചൂരിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, എ വിജയരാഘവൻ തുടങ്ങിയ നേതാക്കൾ ഇവിടെയുണ്ട്. അവരാണ് ഇവിടെ വരുന്ന ആളുകളെ ഇവിടേക്ക് റിസീവ് ചെയ്യുന്നത്. ഒപ്പം തന്നെ രാജ്യസഭാംഗം വി ശിവദാസൻ അടക്കമുള്ള നേതാക്കളുമുണ്ട്. കേരള നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വൈകുന്നേരം 6 മണിക്കാണ് എയിംസിൽ നിന്ന് ബോഡി അദ്ദേഹത്തിൻ്റെ വസതിയായ വസന്തകുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ മാധ്യമങ്ങളെ അടക്കം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം അത് കുറച്ച് ഇടുങ്ങിയ മേഖലയാണ്, വളരെ റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടെ അത്രയധികം ആളുകളെ ഉൾക്കൊള്ളാനൊന്നുമുള്ള സ്ഥലമില്ല, ചെറിയ വീടും ചുറ്റുപാടുകളുമാണ്. അപ്പോൾ അവിടേക്ക് വലിയൊരു ജനക്കൂട്ടം വരുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യാനാകുമെന്ന കാര്യമാണ് ആലോചിക്കുന്നത്. അവിടെ നിന്ന് നാളെ രാവിലെ 10 മണിക്ക് ശേഷമാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസ് AKG ഭവനിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5 മണിവരെ ഇവിടെ പൊതുദർശനം വെക്കും. അതോടൊപ്പം തന്നെ പഴയ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് വരെ, പണ്ട് ഗോൾഡ് മാർക്കറ്റിലെ ഈ AKG ഭവനിൻ്റെ ഓഫീസ് നിർമ്മിക്കുന്നതിന് മുമ്പ് CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് അശോക റോഡിലായിരുന്നു. ഈ അശോക റോഡിലെ വസതി ആ സ്ഥലം വരെ കേരള ഹൗസിൻ്റെ അവിടെ നിന്ന് ഒരു വിലാപയാത്രയും നാളെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 6 മണിയോടെ മൃതദേഹം എയിംസിന് കൈമാറുന്ന വാഹനത്തിൽ അവിടേക്ക് കൊണ്ടുപോകുക എന്നാണ് ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും സീതാറാം യെച്ചൂരിയുടെ യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി 100 കണക്കിന് ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എത്താനുള്ള സാധ്യതയുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം എവിടേക്കാണ് അദ്ദേഹം വരുന്നത് സംബന്ധിച്ച സുരക്ഷാ പരിശോധനയും മറ്റ് അന്വേഷണങ്ങളും നടത്തുന്നുണ്ട്. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഹൗസിൻ്റെ സമീപത്തെ ട്രാവൻകൂർ ഹൗസിലുണ്ട്. അദ്ദേഹം ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തും. ഇപ്പോൾ രാവിലെ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി TKV തോമസ് AKG ഭവനിലെത്തി അദ്ദേഹം ഈ യെച്ചൂരിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ അന്ത്യമാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹം സന്ദർശക ബുക്കിൽ അദ്ദേഹം യെച്ചൂരിയെ പറ്റിയുള്ള ഓർമ്മകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആളുകൾ രാവിലെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യെച്ചൂരി തുറന്നിട്ട ഒരു വാതിലായിരുന്നു കേരളത്തിൽ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ CPM വാതിലായിരുന്നു AKG ഭവൻ. ഇവിടെ നിന്നാണ് അദ്ദേഹം രാജ്യമാകെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയത്. നിരവധി ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ആളുകളെ കോർത്തിണക്കിക്കൊണ്ടിരുന്നതും ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ നാനാവിധത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾപ്പെട്ട ആളുകൾക്ക് CPMലേക്ക് തുറന്നിട്ടൊരു ജാലകമായിട്ടാണ് യെച്ചൂരി പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണം CPMനുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPMന്റെ ശക്തിയേക്കാൾ ഉപരി പ്രാധാന്യം കിട്ടിയത് യെച്ചൂരിയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. പലപ്പോഴും ഇന്ത്യ സഖ്യ രൂപീകരണ വേളയിലും ഒപ്പം തന്നെ നേരത്തെ UPA സർക്കാരിൻ്റെ പൊതുമിനിമം പരിപാടി തയ്യാറാക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ വലങ്കയ്യായി നിന്ന് അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചതും അതിനൊരു
മാർഗദർശിയായി നിന്നതും യെച്ചൂരിയാണ്. അത്തരത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വലിയ ഭാവനാവിലാസം പ്രകടിപ്പിച്ച നേതാവ് എന്ന നിലയിൽ യെച്ചൂരിയുടെ നിര്യാണം CPMന് ഉണ്ടാക്കാൻ പോകുന്നത് കനത്ത നഷ്ടമാണ്.